ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്, അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മാങ്ങയുണ്ട് അരിഞ്ഞപ്പോൾ. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു നാല് പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിന് കുറച്ച് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നന്നായി തണുത്തിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കടുക് ഉലുവ ഒന്നും ചേർക്കുന്നില്ല, നല്ലെണ്ണയും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പച്ചവെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, എന്നാലും വിനേഗർ കൂടി ചേർത്ത് കൊടുത്താലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് അധിക ദിവസം പുറത്ത് വച്ചിരിക്കാൻ പറ്റില്ല, അത് കേടായി പോവും. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു രണ്ടാഴ്ചയൊക്കെ കേടാവാതെ ഇരിക്കും. ഇത് ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.